പ്രിയപ്പെട്ട കുട്ടി കൊട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലിക ചേച്ചി. ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തുന്നത്. കഥയുടെ പേര് പൂവൻ കോഴിയുടെ അഹങ്കാരം. അതെ, പൂവൻ കോഴിയുടെ അഹങ്കാരം. പണ്ട് പണ്ടൊരിക്കൽ ഒരു ഗ്രാമത്തിൽ രണ്ട് പൂവൻ കോഴികൾ തമ്മിൽ കോഴിപ്പോര് നടക്കുകയായിരുന്നു. ടുഷും 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 ടുഷും. അതെ, കോഴിപ്പോര്. കോഴിപ്പോര് നടന്ന് എന്ത് സംഭവിച്ചു? ഒരു പൂവൻ കോഴി തോറ്റു. അതങ്ങനെയാണല്ലോ, ഒരാൾ തോക്കും, ഒരാൾ ജയിക്കും, ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. അങ്ങനെ തോറ്റ പൂവൻ കോഴി ചിറകൊക്കെ മടക്കി വെച്ച് കാട്ടിലേക്ക് മിണ്ടാതെ നടന്ന് നടന്ന് നടന്നങ്ങ് ഉള്ളിലിൽ പോയി. എന്തായി? ഉള്ളിലിൽ പോയി. എന്നാൽ വിജയിച്ച കോഴിയാകട്ടെ, അടുത്ത മരത്തിലോട്ട് ചാടിക്കേറി, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. ചിറകൊക്കെ ഇങ്ങനെ വിടർത്തി, എന്ന് പറഞ്ഞു ആഘോഷിച്ച് മരത്തിന്റെ മുകളിൽ വലിയ പ്രകടനങ്ങളൊക്കെ അങ്ങ് കാഴ്ചവെക്കുകയായിരുന്നു. ആ സമയത്ത് ആകാശത്തിലൂടെ ഒരു പരുന്തിങ്ങനെ പറക്കുകയായിരുന്നു. ആ പരുന്ത് താഴോട്ട് നോക്കിയപ്പോൾ അവിടെ കോഴി അർമാദിക്കുന്നു. അയ്യട, എന്ത് ചെയ്തു പരുന്ത്? ഉടനടി താഴോട്ട് പറന്നിറങ്ങി. എന്നിട്ട് അർമാദിക്കുന്ന കോഴിയേയും കൊണ്ടങ്ങ് റാഞ്ചി എങ്ങ് മേപ്പോട്ട് പോയി. ഇത് കണ്ടപ്പോൾ എന്തുണ്ടായി? മുൻപ് തോറ്റ് പിൻവാങ്ങിയ മറ്റേ പൂവൻ കോഴിയില്ലേ, പുള്ളിക്കാരൻ കാട്ടിൽ നിന്ന് പുറത്തോട്ട് വന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നോക്കിയിട്ട് ഇനി ഞാനാണ് രാജാവ്, ഇനി ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞ് അർമാദിക്കാൻ തുടങ്ങി. അതേ കുട്ടി കൊട്ടുകാരെ, ഈ കഥയ്ക്ക് ഒരു ഗുണപാഠമുണ്ട്. അത് ഇതാണ്: താൽക്കാലികമായ വിജയത്തിൽ അഹങ്കരിക്കരുത്, അത് വിനാശം വരുത്തി വയ്ക്കും. അതെ, കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മറക്കാതെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം. അടുത്ത തിങ്കളാഴ്ച രാത്രി 7:30 മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ സ്വന്തം മല്ലിക ചേച്ചി എത്തും. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.